ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ഒരു വെറൈറ്റി ടീ ടൈം സ്നാക്സ് ആണ് ചെയ്യണത്. ബ്രെഡ് വെച്ചിട്ട് അങ്ങനെയായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ ബ്രെഡാണ്. ബ്രൗണ് വൈറ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല, എടുത്തോളൂ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, സവോള, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഒരു മിക്സി എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഈ ബ്രെഡ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ സൈഡ് പോർഷനൊക്കെ വേണം, അതൊന്നും കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഓക്കെ, ഈ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട്, അല്ലെങ്കിൽ ഒടിക്കാണ്ടോ, ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്, വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒഴിക്കാനായിട്ട്. അപ്പം ഞാൻ ലാസ്റ്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ അതിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ അരച്ച നമ്മുടെ ബ്രെഡ് ഇത് കണ്ടല്ല, ആ ഒരു നല്ല കുറച്ച് തിക്കായിട്ട് വേണം ഇതിരിക്കാനായിട്ട്, ലൂസായി പോകരുത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർക്കണോ അതിനനുസരിച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം, ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം ഏത് വെജിറ്റബിൾ ആണെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത പച്ചമുളക് വലിയ എരിവില്ല, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു എരിവ് കിട്ടാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഈ ഒരു കട്ടി വേണം നമ്മൾ ആ ബാറ്ററിന് കിട്ടാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഇത് ആ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നമുക്ക് ഇടുന്നത് ഞാൻ ഓപ്ഷനിലായിട്ട് ഇടുന്നതാണ്, പക്ഷേ കടുക് പൊട്ടി ഇട്ട് നമ്മളെ കടുകിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ ഈ തയ്യാറാക്കിയ ആ കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിക്കുമ്പോഴേ നല്ലൊരു എന്താ പറയുക രുചി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് സ്കിപ്പ് ചെയ്യാം, ബാക്കി ഓയിൽ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളെ കടുക് പൊട്ടി തുടങ്ങി, ഇനി നമ്മളെ ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് കുറച്ച് കുറച്ച് ഓരോ സ്പൂൺ വീതം എടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. കണ്ടല്ലോ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാകും ഒരു ഭാഗം കുക്കാവാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം റെഡിയായി കാണും. കണ്ടുള്ള മോഡലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കതിന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. അത് തിരിച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് നോക്കാം. ണ്ടല്ലോ നല്ല നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഇതാ നമ്മൾ ആ ബ്രെഡ് കൊണ്ടുള്ള അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ബ്രൗൺ ബ്രെഡ് എടുത്താൽ അത്രയും നല്ലത്. പിന്നെ ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറവ് വരുത്താം, പക്ഷേ നമുക്കതൊന്നും വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കടുക്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് താളിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കടുക് ഒഴിവാക്കിയിട്ട് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ചെയ്തോളൂ. പക്ഷേ കടുകും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ പേരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്
മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. അത് മാത്രമല്ല, വെറും 5 മിനിറ്റ് മതി നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. അത്രയ്ക്ക് ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മളെ വീട്ടിൽ അവൈലബിളായ വെജിറ്റബിൾസ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞാൽ. താങ്ക് യു.